Class 2, Chapter 5, Logo, Part 2. Repeat Class 2, Chapter 5, Logo, Part 2. Logo എന്നുള്ളൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലോഗോ എന്താണ്? നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? നോർമലി വീട്ടിൽ സംസാരിക്കുന്നത് മലയാളമാണ് അല്ലേ? കാരണം നമ്മൾ കേരളത്തിലായതുകൊണ്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ പറയാണ് ഇംഗ്ലീഷ് ക്ലാസ് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത് അല്ലേ? ഹിന്ദി ക്ലാസ് നിങ്ങളുടെ ഹിന്ദി ടീച്ചർ പറയണം ഹിന്ദി മാത്രമേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞാൽ ഹിന്ദി ആയിരിക്കും. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന് ലാംഗ്വേജസ് ഉണ്ട്. കമ്പ്യൂട്ടർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ആ ലാംഗ്വേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ പല കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട്. അടുത്തൊരു ലാംഗ്വേജ് ആണ് ലോഗോ. എൽഒ ജിഒ ലോഗോ. ഓക്കെ, ലോഗോയുടെ സിംബൽ എന്ന് പറയുന്നത് സർക്കിൾ ഷേപ്പ് ആണ്. ഞാൻ വരയ്ക്കുന്ന അർത്ഥമൊന്നും അറിയത്തില്ല. സർക്കിൾ നമ്മുടെ ആമ ആമയിലെ ആമയുടെ ഷേപ്പ് ആണ് ഈ ലോഗോയുടെ സിംബൽ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ആമ നീങ്ങുന്ന പോലെയാണ് ഈ ലോഗോ നീങ്ങുന്നത്. സാധാരണ സ്ക്രീൻ തന്നെ ബ്ലാങ്ക് ഷേപ്പ് ആയിരിക്കും, പക്ഷെ ഇതിന്റെ മണ്ടയ്ക്ക് ഉണ്ടോ ലോഗോ ഫോർ വിൻഡോസ് എന്നൊരു പേര് വരും, കണ്ടോ? ഇതാണ് നമ്മുടെ അമ്മയുടെ ഷേപ്പ്, ഉണ്ട് ഈ റെഡ് കളർ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ ലോഗോ സ്ക്രീൻ നമുക്ക് അപ്പിയർ ചെയ്യും. ഓക്കെ, ലോഗോ സ്ക്രീൻ അപ്പിയർ ചെയ്തിട്ട് പിന്നെ നമുക്ക് കമാൻഡ്സ് കൊടുക്കാം. നമ്മൾ എല്ലാ കമാൻഡ്സും കൊടുക്കും, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് കമാൻഡ്സ് കൊടുക്കണം. നമ്മൾ പറയുന്ന അനുസരിച്ച് ഈ ആമ പ്രവർത്തിക്കും. നമ്മളിപ്പോ രസമാണ് കാണാനും, കാരണം ഒരു ആമയുടെ ഷേപ്പ് ഉള്ള സാധനമാണ്. ആ ഒരു ആമ പോലെ ഇരിക്കും, അമ്മയുടെ കറക്റ്റ് ആമയുടെ ഷേപ്പ് അല്ല, എന്നാൽ അതുപോലെ ഇരിക്കും. ഒരു ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾ വെച്ചിരിക്കുന്ന പോലും തോന്നുന്നു. ചില ചിലതിനകത്ത് ഈ രീതിയിൽ രണ്ട് ഈ രീതിയിൽ രണ്ട് ട്രയാങ്കിൾ വെച്ചിരിക്കുന്ന ഷേപ്പ് പോലും നമുക്ക് തോന്നും, പക്ഷെ ഒരു ആമയുടെ ഷേപ്പാണ് മിക്കവാറുള്ള നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലും കാണുന്നത്. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് ഈ കമാൻഡ്സ് വെച്ചിട്ട് ഇതിന്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ പറയുന്ന എല്ലാം അനുസരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഇങ്ങോട്ട് മാറാൻ പറഞ്ഞാൽ ആ അമ്മ അങ്ങോട്ട് മാറും, നമ്മൾ ഇപ്പുറത്തോട്ട് മാറാൻ പറഞ്ഞാൽ ആ അമ്മ അങ്ങോട്ട് മാറും, കേട്ടോ? ഭയങ്കര രസമാണ്. നിങ്ങൾ ചില ആനയുടെ ഒക്കെ പഠിച്ചില്ലേ, അങ്ങോട്ട് ചെരിയാന വലത്തോട്ട് ചെരിയാന, അതേപോലെ തന്നെയാണ് ഈ അമ്മ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന് കമാൻഡ്സ് കൊടുക്കും. ഏതൊരു കമാൻഡ്സ് കൊടുക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുള്ള ആ കമാൻഡ് എഴുതാനായിട്ട് എങ്കിലേ നമ്മുടെ ലോഗോയ്ക്ക് മനസ്സിലാവും. അപ്പൊ എന്തൊക്കെയാണ് ബേസിക്കലുള്ള കമാൻഡ്സ് എന്ന് മാത്രം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ് ഈ കമാൻഡ് വെച്ചിട്ട് നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കുന്നതും ലൈൻ വരയ്ക്കുന്നതും പഠിക്കാം. എത്ര കമാൻഡ്സ് ഉണ്ട്? ടോട്ടൽ 11 കമാൻഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കമാൻഡ്സ് കാണാൻ ഭയങ്കര പാടാൻ തോന്നും, എളുപ്പമാണ് കേട്ടോ. ആദ്യത്തെ കമാൻഡ് നോക്കിയെ ഫോർവേഡ് കമാൻഡ്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് എഫ് ഡി എഫ് ക്യാപിറ്റൽ ലെറ്റർ എഫിന്റെ കമാൻഡിന് സി ഫോർവേഡ് കമാൻഡ്, സോറി ക്യാപിറ്റൽ ലെറ്റർ ഓഫ് എഫ് ലാസ്റ്റ് ലെറ്റർ ഓഫ് ഡി. ഫോർവേഡ് സ്പെല്ലിംഗിന്റെ ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ലെറ്റർ എഫ് ഡി 100 കൊടുക്കുക. അപ്പൊ എത്ര മൂവ് ചെയ്യും? മുന്നോട്ടായിരിക്കും ആ മൂവ് ചെയ്യുന്നത്, മനസ്സിലായോ? അമ്മ മുന്നോട്ട് മുന്നവശത്തോട്ട് മൂവ് ചെയ്യും, ഫോർവേഡിലോട്ട് മൂവ് ചെയ്യും. അത് കണ്ടിട്ട് എത്ര സ്റ്റെപ്സ് മൂവ് ചെയ്യും? 100 കൊടുക്കുകയാണെങ്കിൽ 100 ഇങ്ങനെ 1 2 3 4 5 6 ഇങ്ങനെ 100 മൂവ് ചെയ്യും. 50 കൊടുക്കണം, 50 ഇങ്ങനെ അടി മൂവ് ചെയ്യും. ഇനി ഒരു ക്യാരക്ടർ സ്പേസിനാണ് ഒരു ഇങ്ങനെ ബാക്ക്വേർഡ് കമാൻഡ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ബി കെ 100 എന്ന് കൊടുക്കുകയാണെങ്കിൽ പുറകോട്ടായിരുന്നു. അപ്പൊ അത്രയും നമ്മൾ എഫ് ഡി കൊടുത്ത് 100 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബി കെ 100 കൊടുത്ത് തിരിച്ച് ആ പൊസിഷനിൽ തന്നെ വരും, കാരണം അത്രയും പുറകോട്ട് വരും. ഇനി അടുത്തത് റൈറ്റ് കമാൻഡ്. റൈറ്റ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് ആർ ടി 90 90 എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. റൈറ്റ് സൈഡിലോട്ട് 90 റൈറ്റ് സൈഡിലോട്ട് 90 സ്റ്റെപ്സ് മൂവ് ചെയ്യും. ലെഫ്റ്റ് കമാൻഡ് എഫ് ടി
സെന്ററിലായിരുന്നു സ്ക്രീനിൽ. അപ്പൊ അതാണ് എന്റെ വീട്. ആ വീട്ടിൽ നിന്നാണ് മുന്നോട്ട് പുറകോട്ട് എല്ലാം പോകുന്നത്, മനസ്സിലായോ? അപ്പൊ ഹോം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ഹോം അടിക്കുവാണെങ്കിൽ അതാ തിരിച്ച് ആ സെന്റർ പൊസിഷനിലോട്ട് വരുന്നിരിക്കും. ഇനി അടുത്തത് ക്ലിയർ സ്ക്രീൻ. നമുക്ക് വെച്ചാൽ നമ്മളിപ്പോ കുറെ വരച്ചു, ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ വരച്ചു, നമുക്ക് സ്ക്രീൻ കൂടെ ക്ലിയർ ചെയ്ത് പഴയ പോലെ ആക്കാമെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് സി എസ് ക്ലിയർ സ്ക്രീൻ സി എസ് കൊടുത്താൽ. അടുത്തത് ക്ലീൻ. അത് ക്ലീൻ തന്നെയാണ്, ക്ലിയർ സ്ക്രീൻ ക്ലീൻ ഒക്കെ സേവ് തന്നെയാണ്. Yeah.